हलो फ्रेंड्स वेलकम बैक टू अवर चानल नाम चाहिए अणबॉक्सी ना चानल फस्ट अणबॉक्सी वीडियो है वे नाम ट्राइपॉडि और अणबॉक्सी नाम ऐसम मुंब रू ट्राइपॉड फ्लिपकार्ट ऑर्डर अंटिटे क्वालिटी वाले मोशन अब नाम रूम ऋटे ऐसम अरूर रूप वरजिल वर सा नाम ऑर्डर रूम नाम ऋटे ऑनलाइन वांगे क्वालिटी वाले मोशन नाम इन्ले तिवनपुर ईस्ट तकरपर अत्यावश्य इलेक्ट्रोणिक साधन ट्रिवांड्रत अवे अवे ना कड़को नाम कैं पल रेजिल साधन किटी नाूर अंजू अरूर एजूर आयरम वर ट्राइपॉडु पक्षे क्वालिटी ना स्टैंडि क्वालिटी ना अब नाम तोटे तिवनपुर तारपरपनो अड़े नमुक बाबा स्टुडियो बाबा स्टुडियो नाम ट्राइपॉड वांगे അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ് കൊഡാക്കിന്റെ G210 ട്രൈപോഡ് എന്നാണ് ഇതിന്റെ പേര് ഓക്കേ ഫ്രണ്ട്സ് ഞാൻ അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് അത്യാവശ്യം നല്ല ബോക്സാണ് സാധനം വന്നിരിക്കുന്നത് ഇതിനകത്ത് വേറൊരു ബോക്സ് ഉണ്ട് ഇത് നമുക്ക് ഇങ്ങനെ നമുക്ക് തൂക്കിയിട്ടുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റി കവറാണ് അപ്പോൾ നമ്മളെല്ലാം കാത്തിരുന്ന ട്രൈപോഡ് ദാ ഇതാണ് ഇതിനകത്തൊരു കവർ ഉണ്ട് നമ്മൾ അത് തുറക്കട്ടെ ഓക്കേ സ്മാർട്ട് ഫോൺ ഹോൾഡർ ദാ ഇതിനകത്ത് വേറൊരു ബോക്സിനകത്താണ് വന്നിരിക്കുന്നത് ഇതാണ് സ്മാർട്ട് ഫോൺ ഹോൾഡർ ഓക്കേ ഇതാണ് ട്രൈപോഡിൻ്റെ ട്രൈപോഡ് നമ്മുടെ ട്രൈപോഡ് ഇത് നമ്മൾ ബാക്കി ഫുൾ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കേ അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാൻ പോവുകയാണ് ഇത് നമുക്ക് മൂന്ന് ലെയറായിട്ട് അതായത് ഇത് കണ്ടോ ഇതിൻ്റെ ബുഷ് തന്നെ ഇതിൻ്റെ സ്റ്റാൻഡ് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനമാണ് ഒരു പ്രശ്നവുമില്ല നമ്മൾ താരപ്രമ്പിൽ പോയി കണ്ടതിനെക്കാട്ടി നല്ല ക്വാളിറ്റി സാധനമാണ് ഇതാണ് ഏറ്റവും മിനിമം ഹൈറ്റ് നമുക്കിത് നമുക്കിത് യൂസ് ചെയ്യുന്ന രീതി അനുസരിച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും ഓക്കെ ഫസ്റ്റ് ഞാനിത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് തീരെ ഹൈറ്റില്ല ഈ റേഞ്ചിൽ ഏകദേശം നമുക്ക് തറയിൽ നിന്നുള്ള ഒരു വ്യൂ കിട്ടുന്നെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചെയ്യാം ഓക്കെ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മൊബൈൽ ഹോൾഡർ ഇത് ഞാനിത് എങ്ങനെ വെച്ചിട്ടാണ് മൊബൈലിൽ ഫിക്സ് ചെയ്യുന്നത് ഞങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം നമ്മൾ ഇതാ കണ്ട ഈ ചെറിയ ലിവർ ജസ്റ്റ് ഓപ്പൺ ആക്കുക ഇതങ്ങ് എടുക്കുക ഇതിനകത്താണ് നമ്മൾ മൊബൈൽ ഹോൾഡർ ഫിക്സ് ചെയ്യാൻ പോകുന്നത് ഇവിടെ നമുക്ക് ഇവിടെ അടിയിൽ ടൈറ്റ് ചെയ്യാനുള്ളൊരു ചെറിയ സംഭവമുണ്ട് ഓക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുക കറക്കുക ടൈറ്റായിട്ടുണ്ട് ഇനി ജസ്റ്റ് നമ്മൾ അടിയിൽ കൂടെ ടൈറ്റാക്കി കൊടുക്കുക ഓക്കെ ടൈറ്റായിട്ടുണ്ട് പഴയ കണക്ക് ഈ ലിവർ ഇങ്ങോട്ടാക്കുക വയ്ക്കുക തിരിച്ച് നമ്മൾ ടൈറ്റാക്കുക അതോടെ ഇരുന്നിട്ടുണ്ട് ഈ നോബ് ഇത് ലൂസാക്കുക നമുക്ക് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും എന്നിട്ട് നമ്മൾ ടൈറ്റാക്കിയാൽ അത് അവിടെ തന്നെ ഇരിക്കും പിന്നെ അനങ്ങില്ല ഈ ട്രൈപോഡിന് നമുക്ക് രണ്ട് ലെവൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ഒന്ന് ഇത് സ്റ്റാൻഡിൻ്റെത് ഈ കാണുന്നതാണ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ നമുക്കിത് വെക്കുമ്പോൾ നമുക്ക് ഈ സ്റ്റാൻഡിൻ്റെ ലെവൽ നമുക്ക് മനസ്സിലാവും രണ്ടാമത് ഇവിടെ ഉള്ളത് ഫോണിൻ്റെത് ഫോൺ വെച്ചിട്ട് നമുക്കിതിൻ്റെ ഫോൺ അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ക്യാമറയും കണക്ട് ചെയ്യാൻ പറ്റും അതിന് ക്യാമറ അല്ലെങ്കിൽ ഫോൺ വെച്ചിട്ട് അതിൻ്റെ ലെവൽ നമ്മൾ മനസ്സിലാക്കുന്ന ഇതിൽ കൂടെയാണ് ഇവിടെ ഒരു നോബുണ്ട് അത് ജസ്റ്റ് ലൂസാക്കി കഴിഞ്ഞാൽ നമുക്കിത് 360 ഡിഗ്രി കറക്കാൻ പറ്റും കണ്ടോ അത് കാണിച്ചു തരാം നമുക്കിത് 360 ഡിഗ്രി കറക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ ഈ മൊബൈൽ ഇതിനകത്ത് വെച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഇങ്ങനെ പൊക്കുക വയ്ക്കുക അത്ര തന്നെ ഇരുന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് ഇരുന്നിട്ടുണ്ട് ഓക്കെ നമുക്കിതിനി റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഈ നോബ് ജസ്റ്റ് കറക്കുക 360 നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും
360 നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഈ നോബ് ജസ്റ്റ് ലൂസ് ആക്കുക, നമുക്ക് താഴത്തെ വ്യൂ എടുക്കാം. താഴത്തെ വ്യൂ നമുക്ക് എടുക്കാൻ പറ്റും, താഴത്തെ വ്യൂ നമുക്ക് എടുക്കാൻ പറ്റും. തിരിച്ച് ലൂസ് ആക്കുക, ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ യൂസ്. ഇവിടുത്തെ നോബാണെങ്കിൽ നമുക്ക് ജസ്റ്റ് കറക്കുക, ഇത് വേണമെങ്കിൽ വെർട്ടിക്കലാക്കാം. ഇവിടെ തിരിച്ച് ടൈറ്റ് ആക്കുക, നമുക്ക് ഈ ആംഗിളിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. തിരിച്ചത് ലൂസാക്കുക, ഇത് ടൈറ്റ് ചെയ്താൽ അവിടെ ഇരുന്നോളും. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ലെയറിൽ തന്നെ ഹൈറ്റ് വേണമെങ്കിൽ ഹൈറ്റ് കൂട്ടാം. ഈ നോബ് ജസ്റ്റ് ലൂസാക്കുക, ഇത് കറക്കുക, എന്നിട്ട് തിരിച്ചത് ഹൈറ്റ് ഇത്രയും പൊക്കിയിട്ട് നമ്മൾ ഈ നോബ് ടൈറ്റാക്കി കൊടുത്താൽ അതിങ്ങനെ ഇരിക്കും. നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് തന്നെ അത്യാവശ്യം 360 നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പഴയ നിലക്ക് തന്നെ ഈ നോബ് ലൂസാക്കുക, വെർട്ടിക്കലാണെങ്കിൽ വെർട്ടിക്കൽ വെച്ചിട്ട് നമുക്കിങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും. 360 ആണ് ഇതിൽ നമുക്ക് അത്യാവശ്യം. ക്യാമറയും നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, തിരിച്ച് ഹൈറ്റ് കുറയ്ക്കുന്നെങ്കിൽ ഇത് ഈ നോബ് താക്കുക, തിരിച്ച് നമ്മളിത് കറക്കുക. ഓക്കെ ഓക്കെ, സംഭവം ഓക്കെ ആണ്, നമുക്ക് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾക്കിനി നെക്സ്റ്റ് ഇതിൻ്റെ രണ്ടാമത്തെ ലെയർ എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇതിനകത്തിരിക്കട്ടെ, എല്ലാം ഓക്കെ ആണ്. രണ്ടാമത്തെ ലെയർ ഞാൻ ഓപ്പൺ ആക്കുകയാണ്. രണ്ടാമത്തെ ലെയർ ഓപ്പൺ ആക്കി, ഒരു ചെറിയൊരു ക്ലിപ്പുണ്ട്, അത് ജസ്റ്റ് അങ്ങ് അടച്ചു കൊടുത്താൽ അത് ടൈറ്റായിട്ട് ഇരുന്നോളും. ഓക്കെ, ഇത് ജസ്റ്റ് നമ്മളിതിങ്ങനെ അത്യാവശ്യം ഇവിടെ ഇരിക്കും. സെയിം യൂസ് തന്നെയാണ്, ഇത് ലൂസാക്കുക. ഹൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ടൈറ്റാക്കിയാൽ മതി. അത്യാവശ്യം യൂട്യൂബ് വ്ളോഗേഴ്സിനെല്ലാം നല്ല യൂസ്ഫുള്ളാണ് ഈ ഒരു ട്രൈപോഡ്. നല്ല റീസണബിൾ പ്രൈസും ആണ്, നല്ല ക്വാളിറ്റി സാധനവുമാണ്. സ്റ്റാൻഡിന് തന്നെ നമ്മൾ തയ്യാറപ്പറമ്പിൽ പോയി നോക്കിയ ട്രൈപോഡ് സ്റ്റാൻഡിന് ഇത്രയും ക്വാളിറ്റി ഇല്ലായിരുന്നു, ഒട്ടും ക്വാളിറ്റി ഇല്ല. അത് ഒരു ചെറിയൊരു കാറ്റടിച്ചത് തന്നെ പറന്നു പോകുന്ന അത്ര ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഈ നോബ് ലൂസാക്കിയ 360 നമുക്കത് റൊട്ടേറ്റ് ചെയ്യാം. താഴത്തെ വ്യൂ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ലൂസാക്കുക, ഇതാണ്, ഇത് ലൂസാക്കുക, നമുക്കിത് താഴത്തത് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഹിൽ ടോപ്പിലൊക്കെ പോകുന്നെങ്കിൽ നമുക്കതിന് മുകളിൽ പോയിട്ട് നമുക്ക് താഴത്തെ വ്യൂ ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ ഷൂട്ട് ചെയ്യാം. ഓക്കെ, തിരിച്ച് ഈ ഒരു നോബാണ് താഴോട്ടും മുകളിലോട്ടും നമുക്ക് പോകേണ്ട സാധനം. ഇത് ടൈറ്റാക്കിയാൽ ഇനി ഇത് അനങ്ങില്ല, അത് അങ്ങനെ ഇരിക്കും. ഇത് ലൂസാക്കുക, താഴോട്ട് പോവുക, മുകളിലോട്ട് വരിക. ഇത് നമുക്ക് മെയിനായിട്ട് വെർട്ടിക്കലായിട്ട് യൂസ് ചെയ്യാനാണ്, ഇങ്ങനെ വെച്ചിട്ട് വെർട്ടിക്കലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ടൈറ്റാക്കുക, ക്ലോസ് ചെയ്യുക. ഇതിൻ്റെ തേർഡ് ലെയർ ഫൈനൽ ലെയറാണ്, അത് ഓപ്പൺ ചെയ്യാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനമാണ്, നമ്മൾ തലപ്പറമ്പിൽ നോക്കി ഇതിൻ്റെ അത്ര ക്വാളിറ്റി ഇല്ലായിരുന്നു. പഴയ കണക്ക് തന്നെ ക്ലോസ് ചെയ്യുക, ഇതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യുക. ഓക്കെ, നമുക്കിത് നല്ല ഹൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ തേർഡ് ലെയറിൽ തന്നെ നമുക്ക് താഴ്ത്തി വയ്ക്കണമെങ്കിൽ താഴ്ത്തി വയ്ക്കാം.
അത്യാവശ്യം നമുക്ക് യൂട്യൂബ് ബ്ലോഗിങ് കല്യാണത്തിനായാലും എന്തിനായാലും നമുക്കൊരു ടൂറ് പോകുന്നെങ്കിൽ ഈ സാധനം നമുക്ക് ഒരു എന്താ പറയുക നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സെൽഫി എടുക്കണം എല്ലാവരും എല്ലാ സെൽഫി ആയിട്ട് ഉപയോഗിക്കാം, അല്ലാതെ നമുക്ക് ഫോട്ടോ എടുക്കാനും ഇത് യൂസ് ചെയ്യാൻ പറ്റും. വീഡിയോ മെയിനായിട്ട് ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുമ്പം കയ്യിൽ വെച്ച് വീഡിയോ എടുക്കുമ്പോൾ ഹാൻഡ് ഷേക്ക് ആവും, പക്ഷേ ഇത് ഒരിക്കലും ഷേക്ക് ആവില്ല, അത് ജസ്റ്റ് കറക്കി കൊടുത്താൽ മതി. ഈ ട്രൈപോഡിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇവിടെ ഒരു ഹാങ്ങിങ് ക്ലിപ്പുണ്ട്. ഈ ക്ലിപ്പിൻ്റെ യൂസ് എന്താണെന്ന് പറയുന്നത് പറഞ്ഞുതരാം ഞാൻ. അതായത് ഇപ്പോൾ നമുക്ക് ഈ മൊബൈൽ അല്ലെങ്കിൽ ക്യാമറ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ മൊബൈൽ അല്ലെങ്കിൽ ക്യാമറ മൂന്നര കിലോ വെയിറ്റ് കൂടുതലുള്ള സാധനമാണെങ്കിൽ ഇതിൻ്റെ ബാലൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ കുറച്ച് ഈ ഹാങ്ങിൽ നമുക്ക് എന്തെങ്കിലും കുറച്ച് വെയിറ്റുള്ള സാധനം തൂക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷെയ്ക്ക് വരാതെ നമുക്ക് ആ ഒരു ബാലൻസിൽ നമുക്കിത് എന്താ പറയുക ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ചെറിയൊരു വെയിറ്റ് കുറച്ച് വെയിറ്റുള്ള സാധനം ഇട്ട് കൊടുത്താൽ നല്ല സ്റ്റിഫായിട്ട് നിൽക്കും, നമുക്കിത് അത്യാവശ്യം നമുക്ക് ഷൂട്ടിങ് ചെയ്യാനും പറ്റും. ഈ മൊബൈൽ ഹോൾഡർ കേടായി പോകുന്നെങ്കിൽ ഇതിൻ്റെ സ്പെയർ ബാബാസ് തന്നെ കിട്ടും, നമുക്കത് അവിടെ നിന്ന് വാങ്ങിക്കാം. പക്ഷേ ഈ ഒരു സാധനം, അതായത് ഇതിനകത്താണ് നമ്മൾ ഇത് വെച്ചതിന് ശേഷം ഫിക്സ് ചെയ്യുന്നത്. ഈ ഒരു സാധനം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമുക്ക് ട്രൈപോഡിനെ കൊണ്ട് ഒരു ഉപയോഗമില്ല. അപ്പം വാങ്ങിക്കുന്നവരെ ഈ ഒരു സാധനം കളയാതെ ഈ ഒരു ആക്സസറി കളയാതെ നമ്മൾ മാക്സിമം സൂക്ഷിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിത് അത്യാവശ്യം യൂട്യൂബ് ബ്ലോഗേഴ്സ് സ്റ്റാർട്ടിങ്ങിൽ വരുന്ന എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു പ്രോഡക്റ്റാണ്. നല്ല ക്വാളിറ്റിയാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ നമ്മൾ ഈസ്റ്റ് പോട്ടുള്ള ബാബാസിൽ ഈ സാധനം കിട്ടും. 1350 നമ്മൾ കുറച്ച് ബാർഗെയിൻ ചെയ്ത് ഒരു 1200 കിട്ടി. എന്നാലും നമുക്ക് സാധനം വർത്താണ്, വേറെ ഒരു ക്വാളിറ്റിയിൽ ഒരു പ്രശ്നമില്ല. പിന്നെ ഇതിന് വാറണ്ടി ഇല്ല, ഇതിന് ട്രൈപോഡിനൊന്നും വാറണ്ടി ഇല്ല. നമ്മൾ പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സൂക്ഷിച്ചാൽ മാത്രം മതി. കൊഡാക്കിൻ്റെതാണ്, ബ്രാൻഡഡ് സാധനമാണ്. ഈ ട്രൈപോഡ് നമ്മൾ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള വീഡിയോസ് എല്ലാം നമ്മൾ നല്ല ക്വാളിറ്റിയിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.